എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപ ശുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു മുറുക്കിന്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അരിമുറുക്കാണ്, അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതിന്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നൈസായിട്ട് പൊടിച്ച അരിപ്പൊടി ഉണ്ടല്ലോ, അതേലെ ഒരു 1/4 കിലോ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നൈസായിട്ട് പത്തിരിക്കൊക്കെ പൊടിക്കുന്ന പൊടി പോണക്കത്തെ അരിപ്പൊടി വേണം എടുക്കാന്. നല്ല കറുമുറാന്ന് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന അരിമുറുക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പം അതെങ്ങനെ തയ്യാറാക്കുക, അതെങ്ങനെ പീച്ച് എളുപ്പം എടുക്കാമെന്നുള്ളതിന്റെ റെസിപ്പി എല്ലാം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണണം കേട്ടോ. ആദ്യം തന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ആ ഒരു ഭംഗിയും കിട്ടും, ഒരു ഫ്ലേവറും കിട്ടും. അതിനുവേണ്ടി ഞാൻ അന്നേരം എള്ളാണ്, കറുത്ത എള്ളാണ് ഇട്ടിരിക്കുന്നത്. കണ്ടല്ലോ, നമുക്കത് ആവശ്യത്തിന് അനുസരിച്ച് എള്ള് ചേർക്കാൻ പറ്റിയ. അതിനുശേഷം ചെറിയ ജീരകം ചേർക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. ചെറിയ ജീരകം എന്ന് പറഞ്ഞാൽ നമ്മൾ തോരനൊക്കെ ചതയ്ക്കാൻ ഉപയോഗിക്കുന്ന ജീരകം, അതാണ് ചേർക്കണ്ടേ. അതായത് പെരിഞ്ജീരകം അല്ലേ. ഈ ജീരകം ചേർത്ത് അതും ആവശ്യത്തിന്, ഓരോരുത്തർക്കും ജീരകത്തിന്റെ ഒക്കെ ഫ്ലേവർ ഓരോ ഇതിലാണ്, ചിലർക്ക് കൂടുതലായിട്ട് വേണം, ചിലർക്ക് കുറവായിട്ട് വേണം, അതനുസരിച്ച് ചേർത്ത് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. എന്നിട്ട് ഈ പൊടി നന്നായിട്ടൊരു ഇന്ന് നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ, ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതെല്ലാം എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കുഴച്ചെടുക്കാവേ. കണ്ടില്ല, ഇതിനുശേഷം നമ്മൾ കുഴച്ചെടുക്കുന്നതിന് വേണ്ടി നല്ല തിളപ്പിച്ച വെള്ളമാണ്, ചൂട് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് പീച്ച് എടുക്കുമ്പോൾ ആ പീച്ചുന്നത് വിട്ട് വിട്ട് പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇത് നന്നായിട്ട് തിളപ്പിച്ച നല്ല ചൂട് വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അത് കൈ കൊണ്ട് നമുക്ക് കുഴക്കാൻ പറ്റത്തില്ല, അതൊരു തവിയോ സ്പൂണിൻ്റെയോ വല്ലതും അടിഭാഗം കൊണ്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അതിനുശേഷം കണ്ടല്ലോ, ബട്ടർ ഉപയോഗിച്ച് നമ്മൾ അതൊന്ന് കുഴച്ചെടുക്കണം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ പറ്റും. കുഴച്ചെടുക്കുന്നതല്ല, നമ്മളിത് ചുട്ടെടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, പ്രത്യേക ഒരു ഫ്ലേവറും പ്രത്യേക ഒരു മണവും ഒരു ടേസ്റ്റുമാണ് ഈ മുറുക്കിന് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ബട്ടറോ നെയ്യോ എന്താണേലും വീട്ടിലുള്ളത് നന്നായിട്ട് ഉരുക്കി ഒരു 2-3 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അന്നേരം നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ അതനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാൻ. ഇനിയും ബട്ടറോടെ ചേർക്കുമ്പോഴത്തേന് നന്നായിട്ട് ഇത് പൊടി ലൂസാകും. അതിന്റെ ആ മുറുക്കിന്റെ ഒരു പരുവത്തിന് വേണം കുഴച്ചെടുക്കാൻ. നമ്മുടെ ഈ ചപ്പാത്തി മാവിന്റെ ഒക്കെ പരുവല്ലേ, ആ പരുവത്തിന് വേണം ഇതിനെ കുഴച്ചെടുക്കാൻ. അല്ലെങ്കിൽ കൊഴിക്കട്ടയ്ക്കൊക്കെ നമ്മൾ കുഴക്കില്ല ആ പരുവത്തിന്. അതിനുശേഷം നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് അടുപ്പത്തോട്ട് വെച്ച് നന്നായിട്ടൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ചൂടാക്കിയ ചൂടാക്കിയതിന് ശേഷം നമുക്കിത് വറക്കാമേ. വറുത്ത് കോരിയെടുക്കാൻ എല്ലാവർക്കും നമ്മൾ സേവനാഴിയിലേക്ക് ഇട്ടിട്ട് നേരിട്ട് നമ്മൾ എണ്ണയിലോട്ട് പീച്ചുമ്പോൾ ആ എണ്ണയുടെ ചൂടും ഇത് മൂക്കുന്നതിന്റെ ചൂടും കൈയിലോട്ട് തട്ടുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങ് കൈ അങ്ങ് ചൂടായി വെന്ത് പോകുന്ന പോണക്ക് തോന്നും. അതിനുള്ള ഒരു എളുപ്പ വഴിയാണ്. പണ്ടുള്ളവരാണെങ്കിൽ വാഴയിലയിലോട്ട് പീച്ചിടും, പക്ഷെ എല്ലാവർക്കും ഒരു സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വാഴയില ഇതുകൂടെ ഒന്നിച്ച് ആ എണ്ണയിലോട്ട് അങ്ങ് വീഴും. ഇതാണ് കണ്ടല്ലോ, നമ്മൾ ഇത് കോരിയെടുക്കുന്ന ആ ഒരു തവി ഉണ്ടല്ലോ, ഒരു കിഴുത്തുള്ള ആ തവി ഉപയോഗിച്ച് തവിയുടെ മറുഭാഗം അങ്ങോട്ട് മറിച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് പീച്ചാങ്കിൽ പെട്ടെന്ന് അതിനെ കമത്തി അങ്ങോട്ട് എണ്ണയിലേക്ക് ഇടാനും പറ്റും. നമുക്ക് ആ തവി തന്നെ ഉപയോഗിച്ച് ഇതിനെ തിരിച്ചും മറിച്ച് വിടുകയും ചെയ്യും, കോരിയെടുക്കുകയും ചെയ്യും. അന്നേരം അതിന്റെ പുറത്ത് എണ്ണ പിടിക്കും. ആ എണ്ണയിൽ ആ പുറത്തോട്ട് എണ്ണ പിടിക്കുന്നതിലോട്ട് വീണ്ടും വീണ്ടും പീച്ചി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് മുറുക്ക് തയ്യാറാക്കാൻ പറ്റും. നമ്മുടെ കൈ പൊള്ളുമെന്ന് പേടിക്കേണ്ട, നമുക്കൊന്നും പേടിക്കേണ്ട, നമുക്ക് അടിപൊളിയായിട്ട് പീച്ച് നമുക്ക് മുറുക്കും ഒക്കെ ഈ പീച്ച് ഇടുന്ന സേവനാഴി പീച്ച് എണ്ണയിലേക്ക് ഇടുന്ന പലരും ഓരോ പലഹാരങ്ങളും ഉണ്ടാക്കാൻ പേടിക്കുന്ന എന്താന്ന് വെച്ചാൽ എണ്ണയുടെ ആവി തട്ടിയിട്ട് കൈ പൊള്ളും. എന്നാൽ എല്ലാവർക്കും ഉള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതുപോലൊക്കെ നമ്മൾ മുറുക്കൊക്കെ കോരിയെടുക്കുന്ന കിഴുത്തിയുള്ള തവിയുടെ പുറഭാഗത്തോട്ട് നമ്മളിത് പീച്ച് ഇടാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ, കണ്ടല്ലോ, ഇത് പെട്ടെന്ന് തന്നെ തിരിച്ചങ്ങോട്ട് ഇടുകയും ചെയ്യും, അടുത്ത മുറുക്ക് അത് തിരിച്ചിടുകയും ചെയ്യാം. കണ്ടല്ലോ എങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയാണ് പെട്ടെന്ന് തന്നെ മുറുക്ക് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നേ. പീച്ച് ഇടുന്ന ഒരു ട്രിക്കാണ്, എല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കണം. കണ്ടല്ലോ, അപ്പൊ നമുക്ക് അടിപൊളി ഒരു മുറുക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ബട്ടർ മുറുക്കാണ്. അതിന്റെ ഒരു ടേസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. അപ്പൊ എല്ലാവരും ഇതിങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ജീരകം ഒരു ഇച്ചിരി കൂടുതൽ ചേർത്തു, അതൊരു പ്രത്യേക ഫ്ലേവറാണ് ഈ ബട്ടർ മുറുക്കിന്. അപ്പൊ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിരുന്നു കരുതുന്നു. നല്ല കറുമുറ ചായയുടെ കൂടെ കടിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന ഒരു മുറുക്കാണ്. ഇത് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.